എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എനിക്കൊരു ഭാര്യയെ കൂടെ കൊണ്ടു നടക്കാനോ പോറ്റാനോ ഉള്ളൊരു ചുറ്റുപാടില്ല. ഞാനൊരു വിവാഹത്തിന് തയ്യാറല്ല. പക്ഷേ എനിക്ക് സെക്സ് ആവശ്യമായിട്ടും വരുന്നുവെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം പറയൂ? ഒരു ഒരു സാഹചര്യമില്ല. ദേർ ഷുഡ് ബി എ സൊല്യൂഷൻ ഫോർ ദാറ്റ്. വേണ്ടേ? കാരണം എനിക്കൊരു ഭാര്യയെ പെണ്ണ് തരാനോ ഒരാളില്ലെന്ന് വിചാരിക്കുക. എൻ്റെ ചില പ്രത്യേക സ്വഭാവം കൊണ്ടാവാം, എൻ്റെ ചില പ്രത്യേക ശാരീരിക പ്രത്യേകത കൊണ്ടാവാം, ചില എന്ത് കാരണമാട്ടെ, എൻ്റെ സാമ്പത്തിക അവസ്ഥ വെച്ചിട്ടാവാം, ഒരു ഭാര്യയെ അല്ലെങ്കിൽ ഒരു വിവാഹം കഴിച്ച ഒരാളെ കൂടെ കൂട്ടുകയും 10 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ അവളെ മർദ്ദിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ ഇതേ സമൂഹം ചോദിക്കുമല്ലോ, നിനക്ക് പറ്റിയാലും കെട്ടായിരുന്നാൽ പോരായിരുന്നു ചോദിക്കുമല്ലോ. അങ്ങനെ കെട്ടാതെ ഇരിക്കുന്നവനൊരു സൊല്യൂഷൻ കൂടെ കൊടുക്കണ്ടേ? നിങ്ങൾ അവനല്ലേ സെക്സ് പാടില്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവൻ പിന്നെ ഈ ഇഷ്ടകാലം മുഴുവൻ സെക്സ് അടിച്ചമർത്തി ജീവിക്കണോ? അതോ സെക്സ് റേപ്പ് ചെയ്ത് തീർക്കണോ? അതാണിപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്. പകരം അവനൊരു സൊല്യൂഷൻ കൊടുക്കണം. നിങ്ങൾ ഏത് സൊസൈറ്റിയിലും അതുണ്ട്, ഏറ്റവും വികസിതമായ സൊസൈറ്റിയിലും അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ബോംബെയിലെ ഗവൺമെൻറ്റുകൾക്ക് അറിയാത്തതാണോ അവിടെ അങ്ങനെ ചുവന്ന തെരുവുണ്ടെന്ന്? എന്തുകൊണ്ടാണ് ഇത്രയും കൂടി ജനങ്ങൾ വരുന്നിടത്ത് സെക്സ് ഒരു ആവശ്യമാണെന്ന് അവർക്കറിയാം? മലയാളിക്ക് ഇത് ഇപ്പോഴും മനസ്സിലായിട്ടില്ലേ? കേരളത്തിലാണ് ഏറ്റവും അടിച്ചമർത്തപ്പെട്ട ഇങ്ങനെ ഒരു, ഇവിടെ ഒരു പാർക്കിലൊരു സ്നേഹിക്കുന്ന ആണും പെണ്ണും നമ്മൾ ഇരുന്നാൽ പോലും പോലീസ് വന്ന് അടിച്ചോടിക്കുന്ന ഒരു രീതിയാണ്. ഈ ആണും പെണ്ണും എന്തിന്? രണ്ട് പട്ടികൾ സ്നേഹിച്ച അവരെ വെറുതെ പിടിയല്ല, അതുപോലെ നമുക്ക് സഹിക്കില്ല അല്ലേ? ശരിയല്ലേ? ഇണ ചേരുന്ന രണ്ട് പട്ടിയെ വെറുതെ വിടൂ നമ്മൾ. ഇവരുടെയൊക്കെ കൂടെ പ്രാക്കായിരിക്കും എനിക്ക് തോന്നുന്നു നമുക്കിത് നടക്കാതെ പോകുന്നത്. നമ്മൾ ഇതിനെ കുറച്ചുകൂടെ ഓപ്പണായിട്ട് കണ്ടു തുടങ്ങണം എന്ന് തന്നെയാണ്. ഇതൊക്കെ മനുഷ്യൻ്റെ ആവശ്യത്തിൽപ്പെട്ടതാണ്. ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെയാണ് സെക്സ്. പണ്ടൊന്ന് നോക്കൂ, നമ്മുടെ എനിക്ക് ഈ മരങ്ങാട്ടുള്ളിൽ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായ ഞങ്ങൾക്ക് പോലും പേരറിയുന്ന കുറച്ച് പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഇവിടെ ഉണ്ടായിരുന്നു. അവരായിരുന്നു ഇവിടുത്തെ ഇത്ര ഫ്രസ്ട്രേറ്റഡ് ആളുകളെല്ലാം ആശ്രയസ്ഥാനം. അതുകൊണ്ട് അവിടെ വേറെ ബാക്കിയുള്ളവർക്ക് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. ഇന്ന് അങ്ങനെ പേരുള്ള ആരെയും കേൾക്കുന്നുണ്ടോ? നമ്മുടെ എല്ലാ ഗ്രാമത്തിലും ഇങ്ങനെ ഒന്നോ രണ്ടോ സ്ത്രീകളുണ്ടായിരുന്നു. നമ്മുടെ പഴയ സാഹിത്യകൃതികളെല്ലാം ഉണ്ട്, ഗ്രാമവേശ്യ എന്ന് പറയുന്ന ഒരാൾ. അവർ ചെയ്തുകൊണ്ടിരുന്ന സേവനം എത്ര ചെറുതാണോ? അല്ല, നമ്മൾ ഇതിനെ ഒരു യാഥാർത്ഥ്യമായിട്ട് അംഗീകരിക്കണം. ഇത് മനുഷ്യൻ്റെ ഒരു ആവശ്യമാണെന്നും ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് പ്രധാനമായിട്ടും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് വിശ്വാസികളെങ്കിലും കരുതണം. ഇവനെ ഈ ഒരു വികാരമേ ഇല്ലായിരുന്നെന്ന് വിചാരിക്കേ. ഈ ഭൂമി തീർന്നില്ലേ? ഭൂമിയിലെ ജീവൻ തീർന്നില്ലേ? അപ്പൊ ഇതൊരു പാപമല്ലെന്ന് മാത്രമല്ല, ദിസ് ഇസ് എ വെർച്യു. ഇതാണ് ലോകത്തെ ഏറ്റവും മനോഹരമായ ഒരു പ്രവൃത്തി എന്ന് നമ്മൾ അങ്ങ് ചിന്തിച്ചാൽ പ്രശ്നം തീർന്നു. ഇല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർമ്മത്തിലെ നമ്മൾ ഒരു പങ്കുമില്ലാത്ത ഒരാളായി മാറുകയാണ്. അപ്പൊ അതിനെ ആ മട്ടിൽ കാണുമ്പോൾ ഇതൊരു ആർട്ടായിട്ട് ഫീൽ ചെയ്യും. ഇതൊക്കെയാണ് ഓഷോയൊക്കെ പോലുള്ളവർ പറഞ്ഞിരിക്കുന്നത്.